അനൗൺസ്മെന്റ് സമയത്ത് തന്നെ വാർത്തകളിൽ ഇടം പിടിച്ച സിനിമയാണ് പുഴു. രതീന പീറ്റി ആദ്യമായി സംവിധാനം ചെയ്യുന്ന പുഴു എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം മമ്മൂട്ടി ഇതുവരെ ചെയ്യാത്തതാണ് എന്ന് സിനിമയുമായി ബന്ധപ്പെട്ട പലരും പല അഭിമുഖങ്ങൾ പറഞ്ഞതോടുകൂടിയാണ് സിനിമയെ പറ്റിയുള്ള കൗതുകം വർദ്ധിച്ചത്. ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പം കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒരാളായി എത്തുന്ന പാർവതി തിരുവോത്തും ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് മമ്മൂട്ടി ഇങ്ങനൊരു കഥാപാത്രം ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ താൻ ഞെട്ടിപ്പോയെന്നും അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഭാഗമാകാൻ താൻ ഏറെ ആഗ്രഹിച്ചിരുന്നു എന്നും മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ പറ്റി കൂടുതൽ പറയാൻ പറ്റാത്തതിൽ തനിക്ക് വലിയ വിഷമമുണ്ട് എന്നൊക്കെയാണ് അഭിമുഖത്തിൽ നേരത്തെ പറഞ്ഞ പോലെ പാർവതി തിരുവോത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ ചിത്രവുമായി പ്രവർത്തിക്കുന്ന പലരും സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ പുകഴ്ത്തിയിരുന്നു. സിനിമയുടെ കഥാപശ്ചാത്തലമോ മമ്മൂട്ടിയുടെ കഥാപാത്രമോ സസ്പെൻസ് ആയിട്ട് തന്നെയാണ് നിലനിന്ന് പോയത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങി അത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പിന് ശേഷമാണ് 2 ദിവസം മുമ്പ് ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയത്. വളരെ ചെറിയൊരു ദൈർഘ്യമുള്ള ടീസറാണ്. മമ്മൂട്ടിയുടെ സംഭാഷണങ്ങളിലൂടെയാണ് ടീസർ കടന്നു പോകുന്നത്. ഒരു കുട്ടിയുമായി മമ്മൂട്ടി സംസാരിക്കുന്നതാണ്, സ്വന്തം മകനാണ് എന്നത് ആ ടീസറിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ടീസറിന്റെ ലാസ്റ്റ് ഫ്രെയിമിൽ മമ്മൂട്ടിയും അതുപോലെ കുടുംബമുള്ള ഒരു ചിത്രത്തിൽ മകൻ ഒരു തോക്ക് വെച്ച് ഒരു പ്ലാസ്റ്റിക് വെടിയുണ്ട വായിക്കുന്നതും അത് മമ്മൂട്ടിയുടെ തലയിൽ തറയ്ക്കുന്നതുമാണ് ലാസ്റ്റ് ഷോട്ടായിട്ട് വച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ആ മകനോട് മമ്മൂട്ടിയുടെ കഥാപാത്രം സംസാരിക്കുന്ന രീതിയുണ്ട്. ആ ഒരു സൗണ്ട് മോഡുലേഷൻ ആണെങ്കിലും ശരി, ആ സംസാരിക്കുമ്പോൾ കണ്ണുകൾ പോകുന്ന രീതിയൊക്കെ ആണെങ്കിലും ശരി, ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ നിറച്ച നിഗൂഢമായ കഥാപാത്രമാണ് മമ്മൂട്ടിയത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇതിന് ശേഷം ഇപ്പോൾ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. മമ്മൂട്ടിയുടെ കഥാപാത്രം എന്താണ്, ഏതാണ് എന്ന രീതിയിൽ പല ചർച്ചകൾ നടക്കുന്നുണ്ട്. കൂടുതൽ വാദങ്ങളും ചേർന്ന് നിൽക്കുന്ന ടോക്സിക് പാരന്റിങ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കാണ്. മക്കളെ അനാവശ്യമായി നിയന്ത്രിച്ച് മക്കളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന, അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവർ ജീവിക്കുന്ന രീതിയിൽ തന്നെ മക്കൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടോക്സിക് പാരന്റായിട്ടാണ് മമ്മൂട്ടി ചിത്രത്തിൽ എത്തുന്നത് എന്നതാണ് ഏറ്റവും അധികം ചർച്ചകൾ നിറഞ്ഞു നിൽക്കുന്നത്. മറ്റു പല വാദങ്ങളൊക്കെ അവിടെ പലയിടത്തും നിഴലിക്കുന്നുണ്ട്, അതിലോട്ട് നമ്മൾ കൂടുതൽ പോകുന്നില്ല. ടോക്സിക് പാരന്റിങ് എന്ന് പറഞ്ഞ വിഷയത്തിൽ ഊന്നിയാണോ ഈ സിനിമ ഒരുങ്ങിയത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങൾ ഒന്നും തന്നെ ടീസറിൽ കാണുന്നില്ല. മമ്മൂട്ടിയും മകനെ മാത്രമേ ടീസറിൽ കാണിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പുഴു കൂടുതലും സഞ്ചരിക്കുന്ന ഈ 2 കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റിയാകും എന്നത് ഒരു മുന്നറിയിപ്പായി ടീസറിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യമാണ്. എന്തായാലും ചിത്രത്തിലെ റിലീസൊക്കെ തന്നെ വൈകാതെ പ്രതീക്ഷിക്കപ്പെടുമ്പോൾ മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ കഥാപാത്രം അതുപോലെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ പേരൻപിനൊക്കെ ശേഷം, മമ്മൂട്ടിയുടെ മറ്റൊരു അഭിനയ സാധ്യതയുള്ള കഥാപാത്രം ചർച്ചയാകുന്നു എന്നൊരു പ്രത്യേകതയും പുഴു നൽകുന്നുണ്ട്. നവാഗത സംവിധായകയാണെങ്കിൽ പോലും ഇൻഡസ്ട്രിയിൽ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് രതീന പീറ്റി. രതീന പീറ്റി മമ്മൂട്ടിയുമായി ഒന്നിച്ച് ഈ സിനിമ ഒരുക്കുമ്പോൾ നിർമ്മാണത്തിൽ വേഫാറ ഫിലിംസിന്റെ സാന്നിധ്യവുമുണ്ട്. പുഴുവിന്റെ ടീസർ വലിയ രീതിയിലാണ് ആഘോഷിക്കപ്പെടുന്നത്. ചിത്രത്തിന്റെ ട്രെയിലറൊക്കെ റിലീസിന് മുമ്പ് ഉണ്ടാകുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. റിലീസിന് എന്നാകും എന്നതും അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ജനുവരിയിൽ ഉണ്ടാകില്ല. ഫെബ്രുവരിയിൽ ഭീഷ്മപർവം വരുന്നുണ്ട്. മാർച്ചിലേക്ക് റിലീസ് പോകുമോ അതോ ഫെബ്രുവരി ആദ്യം തന്നെ പുഴുവിന്റെ റിലീസ് പ്രതീക്ഷിക്കാമോ, ഇതൊക്കെ വരുന്ന ദിവസങ്ങൾ മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ടൈംസ് ഇന്റർനെറ്റ്.